بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد خلاصة الفقه 233 ക്ലാസ് ഹറാമായ അതോടുകൂടെ ബാത്തിലായ ചില കച്ചവടങ്ങളാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത് അതിൽ പത്താമത്തേത് ബൈഉൻ യുഫരിഖു ബൈന അമത്തിൻ വഫറഇൻ ലം യുമയ്യിസ് അടിമ പെണ്ണിനെയും വകതിരിവെത്താത്ത കുട്ടിയെയും വേർപിരിക്കുന്ന കച്ചവടം അടിമപ്പെണ്ണ് വകതിരിവെത്താത്ത കുട്ടി പെണ്ണിൻ്റെ കുട്ടി അവർ രണ്ടാളെയും ഒരു കച്ചവടത്തിലൂടെ പിരിച്ചു കളയുക എന്ന് പറഞ്ഞാൽ അടിമപ്പെണ്ണിനെ മാത്രം വിൽക്കുക അവ കുട്ടി ഒറ്റക്കാവുക അങ്ങനെ ഒരു രൂപം അത് പറ്റൂല അതേപോലെ തന്നെ അടിക്കുറിപ്പ് നോക്കിയാൽ കച്ചവടം മാത്രമല്ല ഈ ഒരവസ്ഥ വരുന്ന സംഭാവന കൊടുക്കൽ എന്ന് പറഞ്ഞാൽ ഒരു അടിമപ്പെണ്ണുണ്ട് ചെറിയ വകതിരി വെത്താത്ത കുട്ടിയുമുണ്ട് അതിൽ ഒരാളെ മാത്രം സംഭാവന കൊടുക്കുക അങ്ങനെ രണ്ടാളും രണ്ട് വഴിയിലാവുക അതേപോലെ തന്നെ വഖഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു അടിമപ്പെണ്ണിനെ മാത്രമായിട്ട് വഖഫ് ചെയ്യുക കുട്ടീനെ മാറ്റുക അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് ഇവിടെ കാണാം കാരണം വകതിരി വെത്താത്ത കുട്ടിയാകുമ്പോൾ ആ കുട്ടി ബുദ്ധിമുട്ടുന്നു എന്നതാണ് അതിൻ്റെ കാരണം 11-ാമത്തേത് ബൈഉൻ യുഫരിഖു ബൈന ബഹീമത്തിൻ വലദിഹ അല്ലദീ ലം യസ്തഗനി അൻ ഉമ്മിഹി ഒരു നാൽക്കാലി മൃഗം ആ മൃഗത്തിൻ്റെ കുട്ടി അപ്പം നമ്മുടെ ഒരു പശുവോ അല്ലെങ്കിൽ ഒരു എരുമയോ ഒക്കെ അതിനൊരു കുട്ടിയുണ്ട് ഈ കുട്ടിയുടെ അവസ്ഥ എന്നാന്ന് വെച്ചാൽ അതിൻ്റെ തള്ളയെ ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ് ആ കുട്ടി ജീവിക്കുന്നത് തള്ളയിൽ നിന്ന് പിരിഞ്ഞു നിൽക്കാനുള്ള ഒരു ഘട്ടമായിട്ടില്ല അങ്ങനെയുള്ള കുട്ടിയെയും ഈ തള്ളയെയും പിരിക്കുന്ന തരത്തിലുള്ള കച്ചവടം ചെയ്യൽ അത് ഹറാമാണ് അത് ശരിയല്ല എന്നാണ് അപ്പോൾ കുട്ടിയെ കൂടാതെ ഈ തള്ളയെ മാത്രം അറുക്കുക എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ് ആ കുട്ടിക്കൊരു ഒരു പര്യാപ്തതയിൽ അല്ല കുട്ടി സ്വന്തമായിട്ട് ജീവിക്കാനുള്ള എങ്കിൽ അങ്ങനെ അറിവ് നടത്തലും ഹറാമാണ് തള്ളയെ മാത്രമായിട്ട് അറുക്കുക എന്നൊക്കെ അവിടെ അടിക്കുറിപ്പിൽ കൊടുത്തത് കാണാം ഇനി അൻവാഉൻ സ്വഹീഹത്തു മിനൽ ബൈഇ കച്ചവടത്തിൻ്റെ ചില സ്വഹീഹായ ഇനങ്ങൾ പറയുകയാണ് എന്ന് പറഞ്ഞാൽ താഴെ വരാൻ പോകുന്ന ചില കച്ചവടങ്ങളുണ്ട് ആ കച്ചവടങ്ങളിൽ അപാകത ഇല്ല ഒരു 8 ഇവിടെ കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല അഖദു തൗലിയ എന്നാണ് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഇടപാട് അതാണ് അതിൽ 1-ാമത്തത് അതെന്താ വഹുവ നഖലുൽ മബീഇ ബഅദ ഖബ്ലിഹി ബിമിസ്ലി സമനി ലി ആലിമിൻ ബിഹി ഒരു സാധനം ഒരാൾ വേറൊരാളിൽ നിന്ന് വാങ്ങി അങ്ങനെ വാങ്ങിയിട്ടത് കൈപ്പറ്റുകയും ചെയ്തു അപ്പോൾ ഇത്ര കാശിന് ഈ സാധനം കൈപ്പറ്റി ചരക്ക് എന്നിട്ട് അതിന് വില എത്രയാണോ ആ വിലയുടെ തുല്യമായ വിലക്ക് തന്നെ അതേ വസ്തുവിനെ ഈ വിലയും കച്ചവടമൊക്കെ ഇതിന്ന വിലക്ക് വാങ്ങിയതാണ് അറിയുന്ന ഒരാളിലേക്ക് അത് അങ്ങോട്ട് മാറ്റുക ഈ പറയപ്പെടുന്ന കച്ചവടം അങ്ങോട്ട് വഴി മാറ്റുക ഒരു ഉദാഹരണം വാങ്ങിയാൾ പറയുകയാണ് വല്ലൈത്തുക ഹാദൽ അക്കദ ഈ ഇടപാട് ഞാനീ നടത്തിയ കച്ചവടം എന്ന ഇടപാട് നിന്നിലേക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് അപ്പോൾ നമ്മൾ ചിലപ്പോൾ വില കൊടുത്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചോ നമുക്ക് വിറ്റയാൾക്ക് നമ്മൾ വാങ്ങിയയാൾ വില കൊടുത്തിട്ടില്ല സാധനം കൈപ്പറ്റി എങ്കിൽ പിന്നെ വില മറ്റേയാളാണ് കൊടുക്കുക വേറൊരാളിലേക്ക് നമ്മൾ ആ കച്ചവടം വഴി മാറ്റി അപ്പോൾ അയാൾ വില കൊടുക്കും ഇതാണ് 1 കുഴപ്പമില്ലാന്ന് വേറൊന്ന് അഖദുൽ ഇഷ്റാഖി ഇതേപോലെ തന്നെ ഒരു കച്ചവടം നടത്തിയിട്ട് അവിടെ ഒരു പങ്ക് ആക്കുന്ന കൂറാക്കുന്ന ഒരേർപ്പാട് എന്ന് പറഞ്ഞാൽ അതിലേക്ക് മറ്റൊരാളെ പങ്ക് ചേർക്കുകയാണ് വഹുവ നഖലു ബഅദിൽ മബീഇ ബിനിസ്ബത്തിഹി മിനസ് സമനി
അപ്പോൾ നമ്മളൊരു സാധനം വാങ്ങി, ആ വാങ്ങിയിട്ട് അതിൻ്റെ ചരക്ക് മൊത്തമല്ല, അതിൻ്റെ കുറച്ച് ഭാഗം ആ സാധനം വേറൊരാളിലേക്ക് മാറ്റുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ബഴലിൻ്റെ എന്ന് പറഞ്ഞാൽ ആ കുറച്ച് ഭാഗം എന്ന് പറയുന്നതിൻ്റെ ആനുപാതിക വില ഉണ്ടല്ലോ, ടോട്ടൽ വിലയിൽ നിന്ന് ആ ബഴലിൻ്റെ ആ കുറച്ച് ഭാഗത്തിൻ്റെ വില, ആ വില നമ്മളവിടെ കണക്കാക്കുകയും ചെയ്യും. ഇപ്പോൾ അഷ്റക് തുക അവിടെ അടിക്കുറിപ്പിൽ ഉണ്ട്, അഷ്റക് തുക ഫി ഹാദൽ അഖ്ദി ബിൻ നിസ്ഫി, ഈ ഇടപാടിൽ നിന്നെ ഞാൻ പകുതിയിൽ പങ്കു ചേർക്കുന്നു. അപ്പോൾ ആ വസ്തുവിൻ്റെ, ഇയാൾ ആദ്യം കച്ചവടം നടത്തിയ ആ വസ്തുവിൻ്റെ ആ ചരക്കിൻ്റെ ആകെ വില എത്രയാണോ ആ വിലയുടെ പകുതി വില പിന്നെ ഈ പറയപ്പെടുന്ന ഇപ്പോൾ വന്ന മൂന്നാമനായ ആളാരാണോ അയാളാണ് കൊടുക്കേണ്ടത്. കാരണം ഈ ചരക്കിൻ്റെ പകുതി അയാളിലേക്ക് മാറ്റി. അപ്പോൾ ആദ്യം കച്ചവടം ചെയ്ത ആൾ ആരാണോ, വിറ്റതായ ആളാരാണോ, അയാളിലേക്ക് വില പകുതി മറ്റേ ആൾ കൊടുക്കണം. പകുതി ആദ്യം വാങ്ങിയ ആൾ കൊടുക്കും. ഒരു ഉദാഹരണം അങ്ങനെ അല്ല, ഇനി മൂന്നിലൊന്നാണ് ചരക്കിൻ്റെ മൂന്നിലൊന്നാണ് വേറൊരാളിലേക്ക് കൈമാറുന്നത് എന്ന വിലയുടെ മൂന്നിലൊന്ന് അയാൾ കൊടുക്കണം. അങ്ങനെ അപ്പോൾ ഇതൊരു പുതിയ കച്ചവടമായിട്ടല്ല എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം വേറൊരാളിൽ നിന്ന് വാങ്ങുന്നു എന്നിട്ട് നാം അത് വേറൊരാൾക്ക് വിൽക്കുന്നു, അങ്ങനെയല്ല. നമ്മൾ ആദ്യം മറ്റേ വിൽപ്പനക്കാരനുമായിട്ട് നമ്മൾ നടത്തിയ ആ വിൽപ്പന എന്ന ഇടപാടിനെ അതിനെ തന്നെ മറ്റൊരാളിലേക്ക് നീക്കം ചെയ്യുന്നു എന്നതാണ് ഈ പറഞ്ഞ രണ്ട് കോലത്തിലും സംഭവിക്കുന്നത്. പിന്നെ വേറൊന്ന് ഉള്ളത് മൂന്നാമത്തൊരു രൂപം, ഇതൊക്കെ സ്വഹീഹായ കുഴപ്പമില്ലാത്ത കച്ചവടം എന്നാണ് പറയുന്നത്. ബൈഉൽ മുറാബഹ, ഒരു ലാഭ കച്ചവടം. അതെന്താ? ബൈഉൻ ബിമിസ്ലി സമനി മഅ റിബ്ഹിൻ മുവസ്സഇൻ അലാ അജ്സാഇഹി. നമ്മളൊരു സാധനം വാങ്ങിയിട്ട് ആ വാങ്ങിയ വസ്തുവിൻ്റെ വില എത്രയാണോ ആ വിലയ്ക്ക് പകരം തന്നെ നമ്മളത് വിൽക്കുന്നു, വേറൊരാളിലേക്ക് വിൽക്കുന്നു, മാറ്റി വിൽക്കുന്നു. പക്ഷെ അവിടെ ആ വിലയുടെ ഘടകങ്ങളുടെ മേൽ അംശയിക്കപ്പെടുന്ന ലാഭത്തോടുകൂടെ, ഒരു ഉദാഹരണം, കാനിഷ്തറാ ശയ്യം ബിമിയത്തിൻ, ഒരു വസ്തുവിനെ ഒരാൾ 100 രൂപയ്ക്ക് വാങ്ങി. സുമ കാലലി ആലിമിം ബിദാലിക, ഇത് ഇന്ന ചരക്കാണ്, ഇത് ഇയാൾ 100 രൂപയ്ക്ക് മറ്റേയാളിൽ നിന്ന് വാങ്ങിയതാണ് എന്നൊക്കെ വ്യക്തമായി അറിയുന്ന ഒരു മൂന്നാമനോട് പറയുന്നു. എന്താ പറയണേ? ബേത്തുക്ക ബി മഷ്തറൈത്തു, ഞാനിത് വാങ്ങിയ വിലയെത്രയാണോ ആ വിലയ്ക്ക് പകരം നിനക്ക് ഞാനിത് വിറ്റിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അറിയാലോ, അയാൾക്കും അറിയാം ഇത് 100 രൂപയ്ക്കാണ് മറ്റേയാളുടെ അടുത്ത് വാങ്ങിയത്, ആ ഞാനാ വാങ്ങിയ വിലയ്ക്കും റിബ്ഹി ദിർഹമിൻ ലി കുല്ലി അശറത്തിൻ, ആ വിലയിൽ, ആ വില എന്ന് പറഞ്ഞത് 100 രൂപയാണ്, അതിൽ ഓരോ 10-നും 1 രൂപ ലാഭവും അതിന് പകരം നിനക്ക് ഞാൻ വിൽക്കുന്നു. അപ്പം 100 രൂപ എന്ന് പറയുമ്പോൾ അതിൽ 10 ഉള്ളത് 10 വട്ടം 10 ആണല്ലോ, 10 10 ആണല്ലോ, അതിൽ ഓരോ 10-നും 1 ദിർഹം ലാഭം. അപ്പം ചുരുക്കി പറഞ്ഞാൽ അടിക്കുറിപ്പ് നോക്കിയാൽ കാണാമല്ലോ, ഫഖഅന്നഹു കാല ബിമിഅത്തിൻ വഅശ്രാ, അപ്പം ആ പറഞ്ഞത് 110 രൂപയ്ക്ക് ഞാൻ ഈ സാധനം നിനക്ക് വിറ്റുന്നു. 100 രൂപയ്ക്ക് ഒരാളിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങി അത് 110 രൂപയ്ക്ക് വേറൊരാൾക്ക് വിൽക്കുന്നു. അതിന് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രയോഗം നടത്തിയത്. അതിന് വിരോധമല്ല. നമുക്കിപ്പോൾ വേണമെങ്കിൽ നേർക്ക് നേരെ അതങ്ങോട്ട് പറഞ്ഞാലും മതി, ഞാനിത് 100 രൂപയ്ക്ക് വാങ്ങി അതിനുശേഷം വേറൊരാളോട് പറഞ്ഞു 110 രൂപയാണെങ്കിൽ ഞാനിതാ ഇത് നിനക്ക് വിറ്റിരിക്കുന്നു. കാര്യങ്ങൾ ആദ്യ കച്ചവടത്തെ പറ്റി അറിയണ ആൾ തന്നെയാണ് ഇത് വാങ്ങണത്. അപ്പോൾ അയാൾ ഒരു കുഴപ്പമില്ല, അയാൾ വാങ്ങി എന്നതുപോലെ അതിൻ്റെ വേറൊരു രൂപമാണ് ഈ പറയണത്. ഇനി ഈ പറഞ്ഞത് 10 രൂപ, ഇവിടെ പറഞ്ഞ ഉദാഹരണത്തിൽ 10 രൂപ ലാഭമാക്കി കൂട്ടുകയാണ്. ഇനി വേറൊരു കച്ചവടമുണ്ട്, ബൈഉൽ മുഹാത്ത, താഴ്ത്തിക്കൊണ്ടുള്ള കച്ചവടം.
അതിപ്പോൾ ഈ പറഞ്ഞതായ ഉദാഹരണത്തിൽ തന്നെ ആ വാങ്ങിയ വിലയിൽ കുറച്ച് ഭാഗം താഴ്ത്തിക്കൊണ്ട് വില വാങ്ങി താഴ്ത്തിയ വിലയ്ക്ക് വിൽക്കുക എന്നതാണ്. ബൈഉൽ മുഹാത്ത വഹുവ ബൈഉൻ ബിമിസ്ലി സമനി, വിലയ്ക്ക് പകരമായിട്ട് വിൽക്കലാണ്. ഇതേപോലെ വേറൊരാളിൽ നിന്ന് വാങ്ങിയ ചരക്ക് വാങ്ങി എന്നിട്ട് അതിൻ്റെ വിലയ്ക്ക് പകരം തന്നെ മറ്റൊരാളിലേക്ക് വിൽക്കുക. മഅഹത്തിൻ മുവസ്സഇൻ അലാ അജ്സാഇഹി, ആ അവിടെ വാങ്ങിയ വിലയില്ലേ, ആ വിലയുടെ ഘടകങ്ങളുടെ മേൽ അംശയിച്ചുകൊണ്ടുള്ള താഴ്ത്തൽ നടത്തിക്കൊണ്ട്. മേലെ വിലയിൽ വിലയുടെ അംശങ്ങളിൽ ലാഭം ഇട്ടിട്ടായിരുന്നു, വിലയുടെ ഘടകങ്ങളാണല്ലോ. 100 രൂപ എന്ന് പറഞ്ഞതിൻ്റെ ഘടകങ്ങളാണ് 10 രൂപ 10 രൂപ എന്നുള്ളത്. ഓരോ 10 അതിൻ്റെ ഘടകങ്ങളാണ്. ആ ഓരോ ഘടകങ്ങളിലേക്ക് ഓരോ ലാഭം ചേർക്കുക, അങ്ങനെയാണ് മേലെ 10 രൂപ ലാഭം വന്നത്. ഇവിടെ ഘടകങ്ങളുടെ മേൽ വില ലെസ് ചെയ്യുക, കുറയ്ക്കുക. കാനിസ്തറ ശൈഅം ബിമിയത്തിൻ വഅശ്റത്തിൻ, 110 രൂപക്ക് ഒരാൾ ഒരു വസ്തുവിനെ വാങ്ങി. സുമ്മക്കാല, എന്നിട്ട് അയാൾ മറ്റൊരാളോട് പറഞ്ഞു, ബിഅതുക ബിമഷ്തറൈതു വഹത്തി വാഹിദിൻ ലികുല്ലി അശ്റത്തിൻ, നിനക്ക് ഞാൻ വാങ്ങിയ അതേ വിലക്ക് ഞാൻ നിനക്ക് വിറ്റു, അതിൽ നിന്നുള്ള ഓരോ 10 ഒരു രൂപ താഴ്ത്തിയിട്ടും വിറ്റു എന്ന്. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ താല്പര്യം, ഞാൻ നിനക്ക് 100 രൂപക്ക് ഇത് വിറ്റു എന്നാണ്. വാങ്ങിയത് 110 രൂപയ്ക്ക്, ഞാൻ നിനക്കിത് 100 രൂപയ്ക്ക് വിറ്റിരിക്കുന്നു. ഓരോ 10 എന്ന് പറയുമ്പോൾ 11 10 ഉണ്ട്, ആ ഓരോ 10 ഒരു രൂപ കുറക്കുക. ബൈഉൽ അമാന എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കച്ചവടമുണ്ട്. വഹുവ അൻ യബീ അമാലഹു ലി സ്വദീഖിഹി, ഒരാൾ അയാളുടെ മുതൽ അയാളുടെ കൂട്ടുകാരന് വിൽക്കുക. ഖൗഫ ഗസ്ബിൻ ഔ നഹ്വിഹി, ഈ മുതൽ ഇവിടെ ഇരുന്നാൽ ആരെങ്കിലും കൊള്ളടിച്ചു കൊണ്ടുപോകുമോ അല്ലെങ്കിൽ മോഷ്ടിച്ചു കൊണ്ടുപോകുമോ എന്നുള്ള പേടിയുണ്ട്. അതുകൊണ്ടാണ് ഇത് വേറൊരാൾക്ക് വിൽക്കുന്നത്. വിറ്റാൽ പിന്നെ അയാൾ കൊണ്ടുപോയിക്കോളും, അപ്പോൾ പിന്നെ മുതൽ സുരക്ഷിതമായി. ഒക്കെ തവാഫക്ക കബലഹു അലാ യറുദ്ദഹു ഇലൈഹി ബിൽ ബൈഇ ഇദ അമിന, കച്ചവടത്തിലെ ഈജാബ് കബൂർ പറയുന്നിടത്തല്ല, അതിൻ്റെ മുമ്പ്, കച്ചവടത്തിൻ്റെ വാചകത്തിലല്ല, അതിൻ്റെ മുമ്പ് ഇവർ തമ്മിലൊരു പുറം ധാരണ. അതെന്താ? ഇവിടെ ഈ കള്ളൻ്റെയും കൊള്ളക്കാരുടെയൊക്കെ ശല്യം മാറി ഇവിടെ നല്ല സമാധാനമായൊരവസ്ഥയായാൽ ആ സാധനം തന്നെ ഇങ്ങോട്ട് എനിക്ക് തിരിച്ചു വിൽക്കണം എന്ന് ഈ വാങ്ങിക്കൊണ്ടു പോണ ആളോട്. അപ്പോൾ അത്രമാത്രം നല്ല ബന്ധമുള്ള ഒരാൾക്കാ വിൽക്കണേ. അതുകൊണ്ടാണ് അതിൻ്റെ പ്രയോഗം തന്നെ വെച്ചത്, ഈ സ്വദീഖിഹി, അയാളുടെ ഉറ്റ ചങ്ങാതിക്ക് വിൽക്കുന്നു എന്നാ. അപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ മാറിയാൽ ഈ സാധനം എനിക്ക് തിരിച്ചു വിൽക്കണം. പക്ഷെ അത് ഈജാബ് കബൂലിൽ, അതായത് കച്ചവടം നടത്തുന്ന വാചകമില്ലേ അതിൽ ഇത് പറയുന്നില്ല. കാരണം വാചകത്തിൻ്റെ ഉള്ളിൽ ഈ പറയപ്പെടുന്ന ഷർത്ത് വച്ചാൽ അത് കച്ചവടം, അത് ആ ആ ഇടപാട്, ആ കച്ചവടം ശരിയല്ല എന്നാണ്, ഹറാമായ കച്ചവടമായി മാറും. അതുകൊണ്ടാണ് വാചകത്തിൽ ഇത് പറയില്ല, പുറമേ ഒരു ധാരണ ഇവർ തമ്മിൽ. വയുസമ്മ ബൈഅത്തൽ ജിഅത്തി ഐലൻ, ഈ കച്ചവടത്തിന് തൽജിഅത്ത് കച്ചവടം എന്നും പറയാറുണ്ട്. ആ തൽജിഅത്ത് എന്ന് പറഞ്ഞാൽ ഒരഭയം നൽകൽ, ഒരു സുരക്ഷിതത്വം നൽകൽ. കാരണം ഈ മുതലിൻ്റെ സുരക്ഷിതത്വമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സ്വഹീഹായ 5 ഇനങ്ങളാണ് കച്ചവടത്തിൽ, കുഴപ്പമില്ലാത്ത 5 കച്ചവടമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ബാക്കി പറയും ഇൻഷാ അള്ളാഹ്.